Hi viewers, welcome to SMR's Kitchen Recipes. This channel subscribe cheyatha aarengilum undengil subscribe cheyyuka. Adu pole thanne thottadutha bell buttonum press cheyya. Innathe nammude recipe valare healthyum adodoppam thanne ellavarkkum ishtapedunnathum pettannu thanne thayaraakki edukkavunnathumaya oru item aanu. Valare korchu ingredients okke thanneyanu. Ellam nalla healthy aayittulla items maatram vechana nammal idu cheyedukkunnathu. Namukku ആദ്യം തന്നെ പച്ചക്കടല എടുക്കണം. പച്ചക്കടല വേണം. പിന്നെ ശർക്കര, തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങ. അതുപോലെ ഇത് എള്ളാണ്, വെള്ള എള്ള. പിന്നെ നാല് ഏലക്ക. നമുക്ക് ഈ പച്ചക്കടല, ഒരു കപ്പ് പച്ചക്കടല ഒന്ന് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആകുന്നതുവരെ വറുത്തെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. വെന്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമൊക്കെ വരും. നമുക്ക് എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ കടലയുടെ ചൂട് മാറുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂട് മാറി, ഏകദേശം ചൂട് മാറി മാറുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ അതിൻ്റെ കടലയിലെ തൊലി മുഴുവൻ മാറ്റണം. അപ്പോൾ കൈ കൊണ്ട് ചെറിയ ചൂടിലാണെങ്കിൽ പെട്ടെന്ന് ഇത് തൊലിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചുമ്മാ ഒന്ന് തിരുമ്മിക്കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നാല് ഏലക്ക. ഏലക്കയുടെ തൊലി ഇടേണ്ട ആവശ്യമില്ല, ഏലക്കയുടെ അകത്തുള്ള പോർഷൻ മാത്രം ഇട്ടാൽ മതി. നമുക്കിനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, വല്ലാതെ അങ്ങ് പൊടിഞ്ഞു പോകരുത്. അത്യാവശ്യം അതിൻ്റെ ആ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാവുള്ളൂ. അടുത്തായിട്ട് നമുക്ക് പാനിലേക്ക് എള്ളിട്ട് കൊടുക്കാം. വെള്ള എള്ളാണ്. അതൊന്നൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നിടം വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഒരുപാട് ബ്രൗൺ ഷെയ്ഡൊന്നും ആകണ്ട, ഏകദേശം ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മതി. നമുക്കിനിതും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചെറിയൊരു തരിയുണ്ട്, ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ, അരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തായിട്ട് പാനിലേക്ക് തേങ്ങയാണ്, ഒരു കപ്പ് തേങ്ങ ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ്, ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അതുപോലെ എപ്പോഴും നമ്മൾ കൈ തോരാതെ ഇളക്കി കൊടുക്കണം, അന്നേരം എല്ലാം ഒരു ഒരേ കളറിൽ വരുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന എള്ളിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കടലയും, ക്രഷ് ചെയ്ത കടലയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കരയും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്, ശർക്കര പാനിയായിട്ടല്ല, ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. കട്ടയൊന്നുമില്ലാതെ ഒന്ന് നല്ലോട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് ശർക്കര മിക്സ് എടുത്ത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആ നെയ്യ് ഒരു ഓപ്ഷനിലല്ല, അത് വേണം. പിന്നെ നെയ്യ് അങ്ങനെ ഉപയോഗിക്കാൻ മേലാത്തവരുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ട. അല്ലാതെ നെയ്യ് ചേർക്കുമ്പോഴാണ് അതിന് ശരിക്കൊരു നല്ലൊരു സ്മെല്ല് കിട്ടുന്നത്. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകുമ്പോഴത്തേക്ക് നമ്മളിത് ഫ്ലെയിം അങ്ങ് ഓഫാക്കും. ചെറുതായിട്ടൊന്ന് തണുക്കണം. നമുക്ക് കൈ തൊടാൻ പാകത്തിനായി കഴിയുമ്പോൾ കയ്യിലൊരിച്ചിരി നെയ്യൊന്ന് തൂത്ത് കൊടുക്കണം. എന്നിട്ട് ചെറിയ ചൂടിലാണ് നമ്മളിത് ചെയ്യുന്നത്, ഒത്തിരി തണുത്ത് പോയാലും നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു അളവ് അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ എത്രയും നമുക്ക് ശക്തിയായിട്ട് ഉരുട്ടാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ പീനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റിയാണ്.
അതുപോലെ തന്നെ ഹെൽത്തിയും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.